കോവിഡ് ഭീഷണി വിനോദസഞ്ചാര മേഖലയെ തകർത്തെറിഞ്ഞപ്പോൾ ഏറെ പ്രതിസന്ധിയിലായത് ചെറുകിട സംരംഭകരാണ്. ഫോർട്ട് കൊച്ചിയിലെ മിക്ക ഹോംസ്റ്റേകളും അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ്. നിരവധി ഹോംസ്റ്റേകൾ കോവിഡ് കെയർ സെന്ററുകളും വാടക വീടുകളായും മാറി. നിപ്പാക്കാലം മുതൽ തുടങ്ങിയതാണ് വിനോദസഞ്ചാര മേഖലയുടെ കഷ്ടകാലം. ഓരോ ദുരിതത്തിൽ നിന്ന് കരകയറും തോറും പ്രതിസന്ധികൾ ഒന്നിന് പിന്നാലെ ഒന്നായെത്തി. പ്രതീക്ഷകളെല്ലാം അറ്റുപോയതോടെ ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിച്ചിരുന്ന 300-ലേറെയുള്ള ഹോംസ്റ്റേകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ്. മാസങ്ങളായി അടഞ്ഞുകിടന്നതോടെ വാടകയ്ക്ക് നൽകിയും ക്വാറന്റൈൻ സെന്ററുകളാക്കിയും പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുകയാണ് പലരും. ലാസ്റ്റ് ഇവിടെ വിദേശത്തുനിന്ന് വന്നത് ഒരു ഫ്രഞ്ച് ലേഡിയാണ്. 5/3/2020 അവര് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും വന്നിട്ടില്ല. ബാങ്ക് വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് ഒട്ടുമിക്ക ആളുകളും ഹോംസ്റ്റേ പോലുള്ള ചെറുകിട സംരംഭങ്ങളിലേക്ക് എത്തിയത്. എല്ലാവരും ഈ ടൂറിസം ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ബൂം ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ബാങ്കുകളെ ആശ്രയിച്ചുകൊണ്ട് വീടിൻ്റെ മുകളിലേക്കും വീടിൻ്റെ രൂപമാറ്റങ്ങളൊക്കെ വരുത്തി ലോണിലൂടെയാണ് അതെല്ലാം നേടിയത്. 15-20 വർഷത്തോളം ലോൺ തിരിച്ചടവ് കാലാവധിയുള്ള ലോണുകളാണ് പലരും എടുത്തത്. നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാർ ഉടൻ സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഇവർക്ക് സർക്കാരിൻ്റെ കൈത്താങ്ങാണ് വേണ്ടത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഷഫീഖ് മുഹമ്മദിനോടൊപ്പം ഷാമിൽ അമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.